തന്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിട്ടുള്ളത് സ്ത്രീകളാണെന്ന് ബാലചന്ദ്രൻ ചുള്ളിക്കാട്. മാതൃഭൂമി പ്രസിദ്ധീകരിച്ച സുഭാഷ് ചന്ദ്രന്റെ സമുദ്രശിലയുടെ 20-ാം പതിപ്പ് ബൗണ്ട് എഡിഷൻ പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ത്രീകളെ കുറിച്ച് പലയിടത്തും മോശമായി സംസാരിക്കാനും സ്ത്രീകൾ ഉപദ്രവിച്ചെന്ന് പറയാനും കാരണം തനിക്ക് ജീവിതത്തിൽ ഒരുപാട് സ്ത്രീകളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായതുകൊണ്ടാണ് എന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ ചെറുപ്പത്തിൽ വീട്ടിലുള്ള സ്ത്രീകൾ നന്നായി ഉപദ്രവിച്ചിട്ടുണ്ട് എന്നും ഏത് സ്ത്രീയെ കാണുമ്പോഴും തനിക്ക് അമ്മയും അമ്മുമ്മയും ഓർമ്മ വരുമെന്നും ചുള്ളിക്കാട് പറയുന്നു. എന്നെ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിട്ടുള്ളത് എന്റെ അമ്മ, അമ്മുമ്മ, ചെറിയമ്മ തുടങ്ങി വീട്ടിലെ സ്ത്രീകളാണ്. ശാരീരികമായിട്ടും മാനസികമായിട്ടും ദ്രോഹിച്ച് പീഡിപ്പിച്ചിട്ടുള്ളത് അവരാണ്. ആ അനുഭവമാണ് ഞാൻ എഴുതിയതെന്നും അദ്ദേഹം പറഞ്ഞു. ആ അനുഭവം എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല, പക്ഷേ തന്റെ അനുഭവം അതാണ്. തനിക്കതുകൊണ്ട് സ്ത്രീകളെ പേടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാരണം അവർ ഏതറ്റം വരെയും ദ്രോഹിക്കുമെന്നത് എന്റെ കുട്ടിക്കാലത്തുള്ള അനുഭവമാണ്. അടിച്ച് കരയിച്ചിട്ട് കരയുന്നതിന് അടിക്കും അമ്മ. അത്ര വലിയ ദുഷ്ടതകൾ സ്ത്രീകളുടെ ഭാഗത്തു നിന്നും താൻ അനുഭവിച്ചിട്ടുണ്ട് എന്നും ചുള്ളിക്കാട് പറയുന്നു. എന്റെ അനുഭവം മാറാത്തിടത്തോളം കാലം എന്റെ ഉള്ളിൽ ആ കിടിലമുണ്ടായിരിക്കും. ഏത് സ്ത്രീയെ കാണുമ്പോഴും എനിക്ക് എന്റെ അമ്മയും അമ്മുമ്മയും ഓർമ്മ വരുമെന്നും അദ്ദേഹം പറഞ്ഞു. അതെന്റെ അനുഭവമാണ്, ഞാനത് പറയും. കാരണം എനിക്ക് എന്റെ അമ്മയെയും സ്ത്രീകളെയും അങ്ങനെ പുകഴ്ത്തേണ്ട കാര്യമില്ല. നന്മയിലും തിന്മയിലും സ്ത്രീ പുരുഷ ഭേദമില്ല എന്നും ചുള്ളിക്കാട് പറഞ്ഞു. കൂടാതെ സീരിയലുകളിൽ പല പ്രശ്നങ്ങളുണ്ട് എന്ന് സർക്കാർ പറയുന്നുണ്ട് എങ്കിലും നോവലുകളിൽ വയലൻസ് കൈകാര്യം ചെയ്യുന്നത്ര സീരിയലുകളിൽ ഇല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു സീരിയലിലും 16,008 ഭാര്യമാരുള്ള നായകനില്ല. ഒരു സീരിയലിലും ഗർഭിണിയായ ഭാര്യയെ കാട്ടിൽ വലിച്ചെറിയുന്ന ഭർത്താവില്ല. ഒരു സീരിയലിലും മനുഷ്യനും മൃഗവുമല്ലാത്ത ആളില്ല. കഥകളിൽ കാണിക്കുന്നത് പോലെ മടിയിൽ കിടത്തി മാറു പിളർന്ന് ചോര കുടിക്കുന്ന വയലൻസ് ഇല്ല. രജസ്വലയായ സ്ത്രീയെ വലിച്ചെഴിച്ചു കൊണ്ടുവന്ന് തുണി അഴിക്കുന്ന പരിപാടി ഒരു സീരിയലിലും കാണിക്കാറില്ല. വസ്ത്രാക്ഷേപം അടക്കം കഥകളി രംഗത്ത് കാണിക്കുന്ന വയലൻസിന്റെ 7 അയലത്ത് പോലും വരില്ല സീരിയലിലെ വയലൻസ് എന്നും അദ്ദേഹം പറഞ്ഞു.